സംസ്ഥാനത്തെ രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ റോഡ് മാർഗമുള്ള ലിഫ്റ്റിംഗ് മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ഇതിനായി രൂപീകരിച്ച ട്രോമാ കെയർ പദ്ധതി അവസാന ഘട്ടത്തിലെന്നും മന്ത്രി പറഞ്ഞു. മംഗലാപുരത്ത് നിന്ന് ചികിത്സയ്ക്കായി തിരിച്ച 17 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനായത് ഗുണകരമായെന്നും മന്ത്രി 24നോട് പറഞ്ഞു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ കിലോമീറ്ററുകൾ താണ്ടി 2 കുഞ്ഞുജീവനുകൾ രക്ഷിക്കാൻ കേരളം പാഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. അതിവേഗത്തിൽ റോഡ് മുഖാന്തരം രോഗികളെ എത്തിക്കുന്നതിന് നേരത്തെ വിഭാവനം ചെയ്ത ട്രോമാ കെയർ സിസ്റ്റം അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി പറഞ്ഞു. ബൈ റോഡ് സംവിധാനം എല്ലാം മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ഒരു ടോട്ടൽ ട്രോമാ കെയർ സിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ആംബുലൻസിൻ്റെ ടെൻഡറൊക്കെ ആയിട്ടുണ്ട്. ആ സംവിധാനം മെച്ചപ്പെട്ടൊരു സ്റ്റേബിൾ ആവുന്ന അവസ്ഥയിൽ ഭാവിയിൽ നമുക്കൊരു എയർ ആംബുലൻസ് കൂടി ആവുന്ന കാര്യം ആലോചിക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ സിസ്റ്റം മെച്ചപ്പെടുത്താനാണ്. മംഗലാപുരത്ത് നിന്ന് ശ്രീചിത്രയിലേക്ക് ചികിത്സ തേടിയെത്തിയ കുഞ്ഞിന്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് നിർണായക തീരുമാനമെടുക്കാനായെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അന്നേരം ഒരുപാട് ഡിസ്കഷനൊന്നും നടത്താനൊന്നും നമുക്ക് സമയമുണ്ടാവില്ല. അതുകൊണ്ട് അമൃതയിൽ ബന്ധപ്പെട്ട് ആ ഡോക്ടർമാർക്ക് ആത്മവിശ്വാസമുണ്ട്. പിന്നെ ശ്രീചിത്രയിൽ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിന് അമൃതയിലും കിട്ടും. അപ്പോൾ പിന്നെ വേറെ ഒന്നും സംശയമില്ല. തീരുമാനം എടുക്കേ നിവൃത്തിയുള്ളൂ. തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനമെടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ തീരുമാനം എടുത്തത്. എയർ ആംബുലൻസ് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും കേരളത്തിൽ അത് എത്രത്തോളം ഉപയോഗപ്രദമാകുമെന്ന് സംശയമുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നിഖിൽ പ്രമേഷ്, 24, വയനാട്.